നമസ്കാരം, എൻ്റെ പേര് അബ്ദുൾ മൻസൂർ. ഞാനൊരു ബി ജെ പി പ്രവർത്തകനാണ്. ഇപ്പോൾ എന്നെ പറയാൻ കാരണം, ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരു ഇത് കണ്ടു, വിചാരധാര, പെട്ടപ്പെട്ടക്കണ വിചാരധാര. ആരത് ഗുരുജി ഗോൾവൽക്കറുടെ ആർ എസ് എസിന്റെ പെടുന്ന ജീവനുള്ളത് പോലും കേട്ടാ, ഇപ്പോ ഉണ്ട്, ഇപ്പോ ആർ എസ് എസ് ഇറങ്ങിയിരിക്കുന്ന ഗ്രന്ഥം. ഇനി ഇതിന്റെ ഉള്ളിൽ ഒന്ന് പോവാം. ഇതിന്റെ 267-ാമത്തെ പേജിൽ ആന്തരിക ഭീഷണികൾ, മുസ്ലിങ്ങൾ 11 ഉണ്ടാ, 11 ആന്തരിക ഭീഷണികൾ, അതിലൊന്ന് മുസ്ലിങ്ങൾ. പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ഭദ്രത കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രു ഘടകങ്ങളാണെന്നാണ് പല രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ നിന്നുള്ള ദുരന്ത പാഠം. അപ്പൊ മുസ്ലിങ്ങൾ ആന്തരിക ഭീഷണിയാണ്, പിന്നെ പുറത്തുനിന്നുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികളാണ്. ഇപ്പോ നിങ്ങൾ അഭിമുഖീകരിക്കാൻ കാരണം, വാട്സപ്പില് വിചാരധാരയെ കുറിച്ച് അതിന്റെ 11-ാം അധ്യായത്തില് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യും, ഭീഷണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത് നിങ്ങൾ പലരും കണ്ടിരിക്കും. അത് കാണാത്തവർക്ക് ഇത് ആ ക്ലിപ്പ് ഞാനിതാ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇതിന്റെ 267-ാമത്തെ പേജിൽ ആന്തരിക ഭീഷണികൾ, മുസ്ലിങ്ങൾ 11 ആന്തരിക ഭീഷണികൾ, അതിലൊന്ന് മുസ്ലിങ്ങൾ. പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ഭദ്രത കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രു ഘടകങ്ങളാണെന്നാണ് പല രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ നിന്നുള്ള ദുരന്ത പാഠം. അപ്പൊ മുസ്ലിങ്ങൾ ആന്തരിക ഭീഷണിയാണ്, പിന്നെ പുറത്തുനിന്നുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികളാണ് മുസ്ലിങ്ങൾ, കണ്ടോ. ഇനി അടുത്ത പേജ് നോക്കാം. ആന്തരിക ഭീഷണികൾ 12 ക്രൈസ്തവർ. ഇനി അടുത്ത് നോക്കാം, 13 ആന്തരിക ഭീഷണികൾ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പൊ ആദ്യം മുസ്ലിങ്ങൾ, 2 ക്രൈസ്തവർ, 3 കമ്മ്യൂണിസ്റ്റുകൾ, കണ്ടോ. ഇത് ഏതാണ്ട് പുസ്തകം ആർ എസ് എസിന്റെ പുരാറപ്പെടുക്കുന്നത് വിചാരധാര, കണ്ടില്ലേ. 168-ാം പേജ് എടുക്കുക. 168-ാം പേജ് എടുത്തിട്ട് അവരെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആർ എസ് എസ്കാർ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിതാ 168-ാം പേജ് വിചാരധാര. ഈ വിചാരധാരയുടെ 268-ാം പേജ്, 67-ാം പേജ്, അതിൽ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, അതല്ല ആന്തരിക ഭീഷണികൾ 11 മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടിതാ പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ബന്ധുക്ക് കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളാണെന്ന് പല രാജ്യങ്ങളും, രാജ്യത്തിനകത്തുള്ള മുസ്ലിങ്ങളല്ല ശത്രുക്കളാണെന്ന് പല രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ നിന്നും ദുരന്ത പാഠം. അത് നമുക്ക് ഇന്നും അറിയാം, പല രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ട്. എന്നാൽ താഴത്ത് പറയുന്നില്ല, താഴത്ത് ആളെ വളരെ വ്യക്തമായിട്ട് വളരെ നല്ല ആളുകളായിട്ടാണ് മുസ്ലിങ്ങളെ പറഞ്ഞത്. ഒന്നാമതായി നമുക്ക് മുസ്ലിങ്ങളുടെ കാര്യം എടുക്കാം, ഇന്ന് മുസ്ലിം പ്രശ്നം തന്നെ ഇല്ല. പാകിസ്ഥാനിന് പിന്തുണ നൽകിയിരിക്കുന്ന കലാപകാരികളെല്ലാം തന്നെ എന്നേക്കുമായി പോയി കഴിഞ്ഞു. ശേഷിച്ച മുസ്ലിങ്ങൾ നമ്മുടെ രാഷ്ട്രത്തോട് ഭക്തി ഉള്ളവരാണ്. എന്തു തന്നെയായാലും അവർക്ക് പോകുവാൻ മറ്റൊരിടം ഇല്ലാത്തതിനാൽ, അവർ നിശ്ചയമായും കൂറുള്ളവരായിരിക്കും എന്നൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ അതിനുള്ള സാധ്യതകൾ, അതിലുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, മുസ്ലിങ്ങളുടെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ ആർ എസ് എസ്കാർ വന്നാൽ മുസ്ലിങ്ങൾ ആട്ടി ഓടിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദേശീയതയിലും യഥാർത്ഥ ഈശ്വര വിശ്വാസത്തിലുമുള്ള മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും ഈ വഞ്ചനയിൽ കുടുങ്ങരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരധാര എടുത്ത് വായിക്കാം. എത്രയോ സ്ഥലത്ത് ദേശീയതയിൽ കൂറുള്ള മുസ്ലിങ്ങളെ കുറിച്ച് ഇതിൽ സംസാരിച്ചിട്ടുണ്ട്, വളരെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാലോ സുഡാപ്പികളെ പോലത്തെ ആളുകൾ ഇന്ന് ഭീഷണിയാണ്, മുസ്ലിം മതത്തിന് പോലും ഭീഷണിയാണെന്ന് മുസ്ലിം സംഘടനാ നേതാക്കൾ പോലും പറയുന്ന കാലമാണെന്ന്. അതുകൊണ്ട് ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭീഷണിയിൽ, ഈ കുതന്ത്രത്തിൽ നിങ്ങൾ വീണുപോകരുത് എന്നാണ് ഒരു സ്നേഹത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്.